ഇന്ന് നമുക്ക് സാക്രിഫൈസ് റേഷ്യോ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സാക്രിഫൈസ് റേഷ്യോ? എങ്ങനെയാണ് അത് വരുന്നത്? ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് നടത്തുന്ന ഒരു ബിസിനസ്സാന്ന് വെക്കുക. ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈ രണ്ട് പാർട്ട്നേഴ്സായിരിക്കും അല്ലേ? അപ്പം മൂന്നാമതൊരാളെ അവർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരാളുടെ അഡ്മിഷനോട് കൂടി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? ഈ പുതിയ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പാർട്ട്ണറിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതായത് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയർ എന്ന് അവരെന്ത് ചെയ്യണം? അവരൊരു ചെറിയൊരു പങ്ക് സാക്രിഫൈസ് ചെയ്യണം അല്ലേ? അത് അവർ സാക്രിഫൈസ് ചെയ്ത് ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? പുതിയ പാർട്ട്ണറിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. ഇനി അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിന്ന് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കുറച്ച് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റഡ് സി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/6 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി വിൽ ബി 3:2:1. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറി ഒന്ന് നോക്കാം. മൂന്ന് പാർട്ട്നേഴ്സാണുള്ളത്, എ ബി സി. സി എന്ന് പറഞ്ഞത് പുതിയ പാർട്ട്ണറാണ് അല്ലേ? ഇനി ഈ എയിൻ്റെയും ബീൻ്റെയും ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. അതവിടെ എഴുതാം. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞത് 3:2. ഇനി ഈ ഓൾഡ് റേഷ്യോനെ നമുക്കറിയാം എങ്ങനെയാണ് ഷെയർ ആക്കേണ്ടതെന്ന് അല്ലേ? ഓൾഡ് ഷെയർ ആക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 3:2 ഓൾഡ് ഷെയർ ആക്കുമ്പോൾ 3/5 ആർക്ക് കിട്ടും? എക്ക് കിട്ടും. എങ്ങനെയാണ് 3 വരുന്നത്? ഈ 3/3+2 അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ബേസിൽ എഴുതുക, 3/5. ഇനി ബീൻ്റെത് എങ്ങനെയാണ് ഓൾഡ് ഷെയർ വരിക? 2/2 അതിൻ്റെ ടോട്ടൽ 5 അല്ലേ? 2/5. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറഞ്ഞ ന്യൂ പാർട്ട്ണറിൻ്റെ പുതിയ ഷെയർ എത്രയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. സി ഇസ് ന്യൂ ഷെയർ എത്രയാണ്? 1/6 1/6. പിന്നെ വേറെ കാര്യം പറയുന്നത് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി. ഈ മൂന്ന് പാർട്ട്നേഴ്സിൻ്റെയും കൂടി പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 3:2:1. അപ്പോൾ ന്യൂ റേഷ്യോ പറയുന്നത് 3:2:1. അതിനെ ന്യൂ ഷെയർ ആക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ ഈ 3/ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, 3+2 5+1 6 അല്ലേ? ആ മൂന്നിൻ്റെ കൂടി ടോട്ടൽ. അപ്പോൾ 3/6 ന്യൂ ഷെയർ എക്ക് കിട്ടും, ഇതിൻ്റെ 2/6 ബിക്ക് കിട്ടും, അതുപോലെ 1/6 ആർക്കും കിട്ടും? സിക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ സമ്മറി ആയിട്ട് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോ ആർക്കേ ഉണ്ടാവുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സ്, അവരാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത് ആയിട്ട് വരിക. പുതിയ പാർട്ട്ണർക്ക് ഉണ്ടാവില്ല. എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിനേ ഉള്ളൂ സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുക. അതും കൂടി ആലോചിച്ച് വെക്കുക. ഇനി ആദ്യം നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോൻ്റെ ഫോർമുല എഴുതുക. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾഡ് ഷെയർ, ഓൾഡ് പ്രോഫിറ്റ് ഷെയർ മൈനസ് ന്യൂ പ്രോഫിറ്റ് ഷെയർ. നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഓൾഡ് പ്രോഫിറ്റ് ഷെയർ ഇതാ രണ്ട് പേരുടെ, എൻ്റെയും ബീൻ്റെയും ആണ് സാക്രിഫൈസ് അല്ലേ. ഓൾഡ് ഷെയറിനും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ന്യൂ ഷെയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റെ സാക്രിഫൈസ് കാണാം. എസ് സാക്രിഫൈസ് ഷെയർ ഇസ് ഈക്വൽ ടു എസ് ഓൾഡ് ഷെയർ മൈനസ് എസ് ന്യൂ ഷെയർ. ഇനി എൻ്റെ ഓൾഡ് ഷെയർ ഏതാണ്? 3/5 അല്ലേ. അപ്പോൾ 3/5 മൈനസ് എൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 3/6. 3/5 മൈനസ് 3/6 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 മൈനസ് 3 × 5 ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് സ്ട്രെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 6. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 × 6 18 മൈനസ് 3 × 5 15 ഡിവൈഡഡ് ബൈ 5 × 6 എത്ര വന്നു? 30. അപ്പോൾ 18 − 15 3/30 വന്നു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ബീൻ്റെയും കാണാം. ബീൻ്റെ സാക്രിഫൈസ് ഷെയർ എങ്ങനെയാണ് കാണുക? ബീൻ്റെ ഓൾഡ് ഷെയർ, ബീൻ്റെ ഓൾഡ് ഷെയർ 2/5 മൈനസ് ബീൻ്റെ ന്യൂ ഷെയർ. ന്യൂ ഷെയർ എത്രയാണ്? ബീൻ്റെ 2/6 അല്ലേ. നമ്മൾ 2/5 മൈനസ് 2/6. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ആയതുകൊണ്ട്. 2 × 6 മൈനസ്
into 5 divided by താഴെയുള്ളത് സ്ട്രെയിറ്റ് ചെയ്യുക മൾട്ടിപ്ലൈ 5 ഇൻറ്റു 6. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 × 6 = 12 മൈനസ് 2 × 5 = 10 ഡിവൈഡഡ് ബൈ 5 × 6 = 30. 12 − 10/30 അപ്പോൾ 2/30 കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ, അപ്പോൾ ഇതാണ് എന്ത്, എന്റെ സാക്രിഫൈസ് 3/13 കിട്ടി, ബീൻ്റെ സാക്രിഫൈസ് ഷെയർ നമുക്ക് 2/13 കിട്ടി. ഇനി അത് നമുക്ക് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 3/30 = 3/2/30 എന്നാണ് ഷെയർ ആയിട്ട് വരുന്നത്. റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുമ്പം ആ താഴെയുള്ള 30 കട്ട് ചെയ്താൽ മതി, കോമൺ ബേസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള നമ്പേഴ്സിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 3:2, അതിനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 3:2 ആണ് എൻ്റെയും ബീൻ്റെയും സാക്രിഫൈസ് ഷെയർ എന്ന് പറയുന്നത്.